Hi friends, Civil Service 2022 Prelims in Venditulla Focus Area Classes at Ellavarkkum Swagatham. Nammal Quality Aayittu Bandhappettulla Focus Area Classes aanu eduthondirikkunnathu. Appo ee video il nammal discuss cheyan povunna topic aanu Fundamental Duties athava Maulika Kadamakal. Fundamental Duties Original Constitutional oru bhagamallayirunnu. Athu pinneedu 42-ാം ഭരണഘടനാ ഭേദഗതി 1976-ലെ 42-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ കാലത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ഒരു ആർട്ടിക്കിളാണ് ആഡ് ചെയ്തത്. അതേപോലെ ഒരു പുതിയ പാർട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. DPSP ക്ക് ശേഷം പാർട്ട് 4 എന്നൊരു പുതിയ പാർട്ട് നമ്മൾ ആഡ് ചെയ്തു. അതിൽ Article 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആ Article 51A യിലാണ് 11 ഡ്യൂട്ടീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം 8 ഡ്യൂട്ടീസ് ആയിരുന്നു ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ 42nd അമെൻമെന്റ് ആക്ട് 1976-ൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 10 ഡ്യൂട്ടീസ് ടോട്ടലായിട്ട് ആഡ് ചെയ്തു. പിന്നീട് 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2002, അതായത് വളരെ ഫേമസ് ആയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നൊക്കെ പറയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002-ൽ ഒരു ഡ്യൂട്ടി കൂടി, പാരന്റ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള പാരന്റ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 11 ഡ്യൂട്ടീസ് ആണ് ഇപ്പോൾ ഉള്ളത്. USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യ, അതായത് പ്രസന്റ് റഷ്യയുടെ മുൻഗാമിയായിരുന്ന USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇത് സിറ്റിസൺസിന് മാത്രമുള്ള ഒരു കാര്യമാണ്. ഏലിയൻസിന് അഥവാ ഫോറിൻ നാഷണൽസിനൊന്നും ബാധകമല്ല, സിറ്റിസൺസിന് മാത്രമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ്. അത് നമുക്ക് കോടതിയിൽ പോയിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കോടതിയിൽ പോയിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റും, അഥവാ വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ആരും നമ്മളെ ഏതൊരു നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ, ആരും നമ്മളെ നിയമപരമായിട്ട് ഹനിക്കാനോ നമ്മളെ നിയമപരമായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതേ സമയത്ത് തന്നെ നമുക്ക് ജസ്റ്റിഷ്യബിൾ ആണ്, കോർട്ടിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നാലും ചില ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോസ് പാസ്സാക്കിയിട്ടുണ്ട്, നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അത്തരം നിയമങ്ങൾക്ക് നിയമസാധുതയുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ ഫൈൻ നമ്മൾ അനുഭവിക്കേണ്ടതാണ്, ആ പിഴ നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചിലത് മോറൽ ഡ്യൂട്ടീസ് ആണ്, ചിലത് സിവിക് ഡ്യൂട്ടീസ് ആണ്. ചിലത് മോറൽ വാല്യൂസ് ആണ്, മോറലായിട്ട് ഒരു മോറൽ ഡയമെൻഷനിലുള്ള കാര്യങ്ങളാണ്. മറ്റേ സിവിക് ആണ്, ചിലത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലേക്ക് പോവാണ്. Article 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഡ്യൂട്ടീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Article 51A ആണ് ഇത്, അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞ് ബി ചെറിഷ് ഐഡിയൽസ്, അങ്ങനെയാണ് പോകുന്നത്. ആദ്യം എന്താണ് പറയുന്നത്, അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട്സ് ഇറ്റ്സ് ഐഡിയൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആൻഡം. നാഷണൽ ഫ്ലാഗും നാഷണൽ ആൻഡും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാഷണൽ ഫ്ലാഗും നാഷണൽ ആൻഡും ആണ്, അത് നോക്കുക. അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന നിയമങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷന്റെ അബൈഡ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെയാണ് ഫസ്റ്റ് ഡ്യൂട്ടി പറയുന്നത്. അടുത്തത് ചെറിഷ് ഐഡിയൽസ് ഓഫ് നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ചെറിഷ് ഐഡിയൽസ് ഓഫ് നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഓക്കെ, അടുത്തത് അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് സോവറിനിറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇതൊക്കെ കുറച്ച് മോറൽ ആയുള്ള ഡ്യൂട്ടീസ് ആണ്, നേരത്തെ പറഞ്ഞത് ചിലത് മോറൽ ആണ് ചിലത് സിവിക് ആണെന്ന്. അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് സോവറിനിറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ ഉയർത്തിക്കാട്ടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. അടുത്തത് ഡിഫൻഡ് കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ. അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, അതായത് നമ്മുടെ രാജ്യത്തെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, വാർ സമയത്തൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ സൈനിക സേവനത്തിന് ഇറങ്ങാൻ തയ്യാറായിരിക്കണം, അഥവാ സൈനിക സേവനം അത് നമ്മുടെ നമ്മളിൽ പാർട്ട് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക കൺട്രിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഡിഫൻഡ് കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ. അടുത്തത് പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ് ആൻഡ് റെസ്പെക്ട് വുമൺ. സ്ത്രീകളെ ബഹുമാനിക്കുക, അതേപോലെ സാഹോദര്യം പ്രൊമോട്ട് ചെയ്യുക, ഹാർമണി പ്രൊമോട്ട് ചെയ്യുക, എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇടയിലുള്ള ഹാർമണി പ്രൊമോട്ട് ചെയ്യുക, ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കുക, അതാണ്
ആ ഡ്യൂട്ടിയിൽ പറയുന്നത്. അടുത്തത് വാല്യൂ ആൻഡ് പ്രിസർവ് റിച്ച് ഹെറിറ്റേജ് ഓഫ് കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. നമ്മളുടെ വൈവിധ്യപൂർണമായ കൾച്ചർ, നമ്മുടെ വൈവിധ്യമായ സംസ്കാരത്തിൻ്റെ ആ കൾച്ചറിൻ്റെ ഡൈവേഴ്സിറ്റി, അതിൻ്റെ ഒരു വൈവിധ്യം, വൈവിധ്യം പ്രൊമോട്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, അതേപോലെ അതിനെ മതിക്കുക, അതിനെ വാല്യൂ ചെയ്യുക. അടുത്തത് പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ലേക്ക് റിവേഴ്സ് വൈൽഡ് ലൈഫ് കെയർ ഓഫ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. ഫോറസ്റ്റ്, കാടുകൾ, നമ്മുടെ പുഴകൾ, തടാകങ്ങൾ, അതുപോലെ വൈൽഡ് ലൈഫ്, വന്യജീവി, അങ്ങനെയുള്ള എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അടുത്ത് ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. ഒരു ശാസ്ത്രബോധം, ജനങ്ങളിൽ വളർത്തുക, ഹ്യൂമാനിസം വളർത്തുക, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം, സ്വന്തം മാറാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കുക. ഇത് കുറച്ച് ഇൻ്റലക്ച്വലായ ഒരു ഡ്യൂട്ടിയാണ്, സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. അടുത്ത് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്സർവ് വയലൻസ്. പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യുക, പൊതു മുതൽ സംരക്ഷിക്കുക, അതുപോലെ വയലൻസിനെ എതിർക്കുക. സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. എക്സലൻസ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. അതായത് എല്ലാ ഇൻഡിവിജ്വലും എക്സലൻസിന് വേണ്ടി പ്രവർത്തിക്കുക, അതേപോലെ കളക്റ്റീവായിട്ട് ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസിൽ എടുക്കുക. അടുത്താണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഡ്യൂട്ടി, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓൺ വാർഡ് ബിറ്റ്വീൻ ഏജസ് 6 and 14. 86 Amendment Act 2002 ആഡ് ചെയ്ത പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ഏജസ് 6 and 14. ഇത് പാരൻസിന്റെ ഡ്യൂട്ടിയാണ്, 6 മുതൽ 14 വരെയുള്ള സ്റ്റുഡൻസിന് അഥവാ അവരുടെ ചിൽഡ്രന് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കണം എന്നത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ക്രിറ്റിസിസം ആണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡ്യൂട്ടീസ് ടു വോട്ട്, പെയിൻ ടാക്സസ്, ഫാമിലി പ്ലാനിങ് എക്സെട്ര. അപ്പം വോട്ട് ചെയ്യാനുള്ളത്, ടാക്സ് അടയ്ക്കാനുള്ളത്, ഫാമിലി പ്ലാനിങ് അതൊക്കെ ഒരു ഡ്യൂട്ടി ആയിട്ടല്ല, അതൊരു റൈറ്റ് ആയിട്ടോ അഥവാ ഒരു നിയമമായിട്ടോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ആഡ് ചെയ്തില്ല എന്നാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസം. അടുത്ത് വേഗ് ടേംസ് വിത്ത് നോ ക്ലിയർ മീനിങ് ലൈസ് കോമ്പോസിറ്റ് കൾച്ചർ. അത് നമ്മൾ ഡ്യൂട്ടീസ് നോക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു, വളരെ മോറൽ ഡ്യൂട്ടീസാണ്. അതും അതിൻ്റെ ടേംസിനൊന്നും കാര്യമായിട്ടൊരു ഒരു പൊള്ളയായ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ പൊള്ളയായ ടേംസ്, വളരെ വേഗമായിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോമ്പോസിറ്റ് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ എങ്ങനെ ചെയ്യും, നമ്മുടെ കൾച്ചർ ഉയർത്തിക്കാട്ടെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഇല്ല. അത് ജോൺ ജസ്റ്റിസ് ഉള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാരും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ പൊതുമുതൽ ധാരാളം നശിപ്പിക്കുന്നുണ്ട്, അതേപോലെ എന്താണ് നമ്മൾ ധാരാളം വൈൽഡ് ലൈഫ് നശിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ നിയമങ്ങളുണ്ടെങ്കിലും എന്താണ് ആരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ ശിക്ഷയാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആരും ചെയ്തില്ല എന്ന് വെച്ചിട്ട് ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതിന് അതിൻ്റെ വേറൊരു ക്രിറ്റിസം എന്ന് പറയുന്നത്, അടുത്ത് നോട്ട് നെസറി ടു ഡിഫൈൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഷുഡ് ഹാവ് ബീൻ ആഡഡ് ടു പാർട്ട് 3 ഓൾസോ സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത് പാർട്ട് 3 ആഡ് ചെയ്തിരുന്നെങ്കിൽ, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെഷനിൽ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്ന ഒരു കാര്യമായിരുന്നു, സ്വാഭാവികമായിട്ടും കൊടുക്കുമായിരുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ സിഗ്നിഫിക്കൻസ്. ഇറ്റ് സെർവ് ആസ് ദ റിമൈൻഡർ സിറ്റിസൺസ് ദാറ്റ് റൈറ്റ്സ് ഗോ ഹാൻഡ് വിത്ത് ഡ്യൂട്ടീസ്. അതായത് നമ്മുടെ റൈറ്റ്സിന്റെ അതേപോലെ തന്നെ നമ്മളെ അവകാശങ്ങൾ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡ്യൂട്ടീസ്. നമുക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്, മൗലികമായ അവകാശങ്ങൾ ഉണ്ടപ്പോൾ തന്നെ നമുക്ക് മൗലികമായ ചില കടമകളും കൂടെ ഉണ്ട്. സെർവ് ആസ് എ വാർണിംഗ് അഗേൻസ്റ്റ് ആൻറ്റി നാഷണൽ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. ധാരാളം ഡ്യൂട്ടീസിൽ നമ്മൾ ധാരാളം എക്സാമ്പിൾസ് കണ്ട്, നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, പൊതു മുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ഇതൊരു ആൻറ്റി നാഷണലിസം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെതിരെയുള്ള ഒരു വാർണിംഗ് ആണ്. സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഓഫ് ദ സിറ്റിസൺ, എ സെറ്റ് ഓഫ് ഐഡൽസ് ലിവ് ബൈ. ഓക്കെ, എസ് സി റൂൾഡ് ഇൻ 1992 ദാറ്റ് എനി ലോ സീക്കിംഗ് ടു ഗിവ് എഫക്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മേ ബി കൺസിഡർഡ് ആസ് വാലിഡ് ആൻഡ് റീസണബിൾ, കനോട്ട് ബി ചാലഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 19. 1992 സുപ്രീം കോടതി പറഞ്ഞാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ റീസണബിളായ ഒരു ലോ പാസ്സാക്കണമെങ്കിൽ ആ ലോ ആർട്ടിക്കിൾ 14 and 19, ആർട്ടിക്കിൾ 14 എന്താ റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം, ഈ രണ്ട് ആർട്ടിക്കിൾസിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി 1992 പറയുകയുണ്ടായി. അടുത്തത് എൻഫോഴ്സബിൾ ബൈ ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ്. നമുക്ക് വേണമെങ്കിൽ ലോ ഇപ്പോൾ ലോ ഉണ്ടാക്കിയിട്ട് ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് ഉണ്ട്, അതായത് നമ്മളെ നാഷണൽ ഫ്ലാഗിനെ മാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് കോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ധാരാളം ആക്ടുകളുണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്,
എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉണ്ട്. അങ്ങനെ ധാരാളം ആക്ടുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്ടുകളിലൂടെ നമുക്ക് വേണം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡ്യൂട്ടീസിൽ എന്താണെന്ന് കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ രണ്ടു മൂന്ന് ഡ്യൂട്ടീസ് വായിക്കുന്നത് തന്നെ അതിൽ എന്തൊക്കെയാണുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആകെ ഒരു ആർട്ടിക്കിളെ ഓർത്തിരിക്കാനുള്ളൂ. യൂഷ്വലി മെയിൻസിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതേപോലെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും കാണുന്നില്ല. ഇതൊന്ന് ഫിലിംസിന് ഫോറൻസിക് കമ്മിറ്റിയോ അതെ അതിൻ്റെ ആർട്ടിക്കിളോ നമ്മൾ ഏതൊക്കെ ഡ്യൂട്ടീസ് എപ്പോഴൊക്കെ ആഡ് ചെയ്തു എന്ന കാര്യങ്ങളോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് റൈറ്റ്സിൻ്റെ കൂടെ തന്നെ. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പം പരിപാടി നമ്മളുടെ പ്രോഗ്രാം ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.